നമുക്കെല്ലാവർക്കും കങ്കണ കുറിച്ച് അറിയാം വളരെ ഫേമസ് ആയ ബോളിവുഡ് ആക്ട്രസ് അവർ അഭിനയത്തിൽ ഫേമസ് ആയതിനെക്കാട്ടിലും വിവാദപരമായ ട്വീറ്റ്സിനായിരുന്നു കൂടുതലും ഫേമസ് ആയത് വളരെ സ്ട്രോങ് ആയ ബി ജെ പി സപ്പോർട്ടർ അതുമാത്രമല്ല ഇപ്പോൾ എം ബിയുമായി ഇപ്പോഴത്തെ ഇലക്ഷനിൽ ഹിമാചൽ പ്രദേശിലെ മന്തി എന്ന ഭാഗത്ത് ബി ജെ പിക്ക് വേണ്ടി എം ബി സീറ്റിന് മത്സരിച്ചു അതിൽ എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളുടെ വ്യത്യാസത്തിൽ ജയിക്കുകയും ചെയ്തു മൊത്തം അവർക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ടുകൾ ലഭിച്ചു അവരിപ്പോ ഭരണകക്ഷിയുടെ ഒരു എം പി ആണ് അങ്ങനെയുള്ള അവരെ എയർപോർട്ടിൽ വെച്ച് എല്ലാവരുടെയും മുൻപിലും വെച്ച് ഒരു കോൺസ്റ്റബിൾ കരണത്തന്നെ അടിച്ചു കങ്കണ റൺ ഔട്ടിനെ എന്തിനടിച്ചു എന്നറിയുന്നതിന് മുൻപ് നമ്മളൊരു നാല് വർഷം പുറകിലേക്ക് പോകണം ഇന്ത്യൻ അഗ്രികൾച്ചറൽ ആക്ട് ടൂ തൗസൻഡ് ട്വന്റി ഇതിനെ ഫാം ബിൽസ് എന്ന് പറയും ഈ ഒരു ആക്ട് ഇന്ത്യൻ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിൽ പാർലമെന്റിൽ പാസ് ചെയ്തു ഈ ഒരു ബില്ലിനെ അടിസ്ഥാനമാക്കി ഒരുപാട് കൃഷിക്കാർ കർഷകർ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയും തുടർന്ന് പ്രതിഷേധം നടത്തി ഈ ഒരു പ്രതിഷേധത്തെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ട്രേഡ് യൂണിയൻസ് ഫാർമർ യൂണിയൻസ് പൊളിറ്റിക്കൽ പാർട്ടീസ് പൊളിറ്റീഷ്യൻസ് ഇങ്ങനെ ഒരുപാട് പേർ സപ്പോർട്ട് അറിയിച്ചു എന്തിനു ഒരുപാട് സെലിബ്രിറ്റീസ് പോലും അവരുടെ സോഷ്യൽ മീഡിയ വഴി ഈ പ്രതിഷേധത്തിനെ സപ്പോർട്ട് അറിയിച്ചു ഇന്ത്യയിൽ മാത്രം ഇത് സംസാര വിഷയമായില്ല ഇന്റർനാഷണൽ ലെവലിൽ ട്രെൻഡായി ഇന്റർനാഷണൽ സെലിബ്രിറ്റീസും ഇന്റർനാഷണൽ മീഡിയാസും ഇതിനെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെ ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈയൊരു പ്രതിഷേധത്തെക്കുറിച്ച് ട്വീറ്റ് ഇട്ട പലരിൽ ഒരാളായിരുന്നു റിഹാന അവരൊരു ഇന്റർനാഷണൽ സിംഗർ ആണ് ഒരു പ്രതിഷേധത്തിന്റെ വീഡിയോ എടുത്തിട്ട് എക്സ് പേജിലിട്ടു അതിന് മുകളിൽ എന്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നവർ ട്വീറ്റ് ഇട്ടു ഈ ട്വീറ്റിന് കങ്കണ റിപ്ലൈ ചെയ്തത് എങ്ങനെയായിരുന്നു നോൺ ഈസ് ടോക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ ആർ നോട്ട് ഫോമസ് ദേ ആർ ടെററിസ്റ്റ് ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല കാരണം അവരാരും കർഷകരല്ല അവരെല്ലാം ടെററിസ്റ്റ് എന്നാണ് അവർ ഇന്ത്യയെ വിഭജിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ മാത്രമേ ചൈനയെ കൊണ്ട് വിഭജിച്ച ഇന്ത്യയെ ആക്രമിക്കാൻ സാധിക്കുകയുള്ളൂ യു എസ് എ പോലെ ചൈനീസ് കോളനിയായി ഇന്ത്യയെ മാറ്റാൻ സാധിക്കും വിഡ്ഢി നിന്നെപ്പോലെ ഞങ്ങളുടെ നാടിനെ ഞങ്ങൾ വിൽക്കില്ല ഇതായിരുന്നു കങ്കണയുടെ റിപ്ലൈ ഈയൊരു റിപ്ലൈ പോലും വലിയ ട്രെൻഡിങ് ആയി വലിയ വിവാദപരമായ ഭാഗത്തേക്ക് അത് നീങ്ങിക്കൊണ്ടിരുന്നു ഇതിനെതിരെ ഒരുപാട് ട്വീറ്റ്സ് വന്നപ്പോൾ ഒരുപാട് ചർച്ചാ വിഷയമായപ്പോൾ കങ്കണ തന്നെ ആ ഒരു ട്വീറ്റ് റിമൂവ് ചെയ്തു ഇതുമാത്രമല്ല മറ്റൊരു സംഭവം ഉണ്ടായി മറ്റൊരു ട്വീറ്റിൽ പറഞ്ഞത് ആ പ്രതിഷേധത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ആ പ്രതിഷേധത്തിൽ ഇരിക്കുന്ന ആ അമ്മയെ നോക്കുക വെറും നൂറ് രൂപയ്ക്ക് വേണ്ടി ഈയൊരു പ്രതിഷേധത്തിൽ അവർ പങ്കെടുക്കുന്നു എന്നുള്ളതായിരുന്നു അടുത്ത ട്വീറ്റ് ഇതും വലിയ പ്രതിഷേധത്തിന് കാരണമായി ഇതിനെയും അവർ അതുപോലെ തന്നെ റിമൂവ് ചെയ്തു ഇങ്ങനെ മൂന്ന് മൂന്നര വർഷത്തിന് മുൻപിട്ട ആ ഒരു രണ്ട് ട്വീറ്റായിരുന്നു കങ്കണയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായത് ഇത് ഞാൻ പറയുന്നതല്ല അവരെ അടിച്ച് ആ കോൺസ്റ്റബിൾ പറഞ്ഞതാണ് കങ്കണ മന്തി എന്ന ഭാഗത്ത് എം ബി സീറ്റ് ജയിച്ചു അതിന്റെ സെലിബ്രേഷൻ എല്ലാം അവസാനിച്ചിട്ട് അവർ ചണ്ഡിഗഡിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്നു എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കങ്കണ അകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു സി കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു അവരുടെ പേര് കുൽവിന്ദർ ഖാൻ പാരാമിലിറ്ററി കോൺസ്റ്റബിൾ ആയിരുന്നു അവർ കങ്കണ സെക്യൂരിറ്റി ചെക്ക് അവസാനിച്ച് വന്ന ഉടനെ അവരുടെ കരണം നോക്കി ഒരു അടി കൊടുത്തു ഉടനെ കങ്കണയും നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ ചെയ്തു എന്ന് രണ്ടുപേരും വാക്കുതർക്കത്തിലായി ഇതിന് ആ പെൺകുട്ടിയും ഞാനത് കർഷകർക്ക് വേണ്ടിയായിരുന്നു ചെയ്തത് നൂറ് രൂപയ്ക്ക് വേണ്ടി കർഷകർ അവിടെ ഇരുന്നു ഇരുന്നുവെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങൾ ആദ്യം ഇരിക്കുമോ ആ ഒരു പ്രതിഷേധത്തിൽ നിങ്ങൾ ട്വീറ്റ് ഇട്ട ആ ഒരു സമയം ആ പ്രതിഷേധത്തിൽ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നുവെന്നായിരുന്നു ആ പെൺകുട്ടിയുടെ മറുപടി ഈ ഒരു സംഭവത്തിന് ശേഷം കങ്കണ എക്സ്പേജിൽ ഒരു വീഡിയോ റിലീസ് ചെയ്തു അതിൽ പറഞ്ഞത് എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല ഞാൻ സേഫാണ് എന്നാൽ എൻ്റെ ആശങ്കയെല്ലാം പഞ്ചാബിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ടെററിസത്തെക്കുറിച്ച് മാത്രമാണ് അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു അതാണ് ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യം വരാം കങ്കണ പറഞ്ഞത് സത്യമാണോ അവർ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ടെററിസത്തെക്കുറിച്ച് സംസാരിക്കണം അതും പഞ്ചാബിനെ കണക്ട് ചെയ്ത് സംസാരിക്കണം ഇതും കർഷകരുടെ പ്രതിഷേധത്തിനും എന്താണ് ബന്ധം ഇതിനും കാലസ്ഥാനം എന്താണ് ബന്ധമെന്ന് പല ചോദ്യങ്ങളുണ്ടാകാം ഇതിനുള്ള ഉത്തരം അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ പ്രതിഷേധത്തിന്റെ സമയത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയണം പഞ്ചാബിലും ഡൽഹിയിലും കർഷകർ പ്രതിഷേധം നടത്തുമ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് അതിനെ സപ്പോർട്ട് അറിയിച്ചു ചിലർ ആ പ്രൊട്ടസ്റ്റിലും പങ്കെടുത്തു അതിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു സന്ദീപ് സിംഗ് സിദ്ധു ഒരു പഞ്ചാബി ആക്ടർ ആയിരുന്നു ഇയാൾ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നതിന് മുൻപൊക്കെ തന്നെ അയാൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു ചില രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്ത് പ്രചരണത്തിനും ഇറങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ ഫാം ബിൽ പാർലമെൻറ്റിൽ പാസ്സാകുന്നു ഒരു വലിയ പ്രതിഷേധം കർഷകർ ചെയ്യാൻ ആരംഭിച്ചു സന്ദീപിന് ഈ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങണം എന്നൊരു തോന്നലുണ്ടായിരുന്നു അതിനാൽ ഈ ഒരു പ്രതിഷേധത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അയാളും ഒരു പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്തു അത് ചെയ്തത് ശംഭു എന്ന ഗ്രാമത്തിലായിരുന്നു ആ ഒരു ഗ്രാമം പഞ്ചാബ് ഹരിയാന ബോർഡറിലാണ് ഉള്ളത് ആ ഒരു പ്രതിഷേധവും ഹിറ്റാകുന്നു ഇപ്പം സന്ദീപ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം വർഷം സെപ്റ്റംബർ മാസം ഒരു പാർട്ടി ആരംഭിച്ചു ആ പാർട്ടിയുടെ പേരാണ് വാരിസ് പഞ്ചാബ് ആ പാർട്ടി തുടങ്ങി അഞ്ചു മാസത്തിൽ സിദ്ധു ഒരു അപകടത്തിൽ മരിച്ചു ആ അപകടത്തിന് പുറകിലും ചില വിവാദങ്ങളുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ആ ഒരു പാർട്ടി ആ പാർട്ടിക്കായിട്ടുള്ള സ്ഥാനം അമൃത് പോൾ സിംഗ് എന്നൊരു വ്യക്തി ഏറ്റെടുക്കുന്നു അയാൾ ആ ഒരു പാർട്ടിയെ തല കീഴാക്കി മാറ്റി മത രാഷ്ട്രീയവും ആക്രമണവും ആ ഒരു പാർട്ടിക്കുള്ളിൽ കൊണ്ടുവരാൻ തുടങ്ങി അയാളുടെ പാർട്ടി എല്ലാം റോഡിലൂടെ പ്രചരണം പോകുന്നത് തന്നെ തോക്കും ചൂണ്ടിക്കൊണ്ടാണ് ഒരു ഇരുന്നൂറ് മുന്നൂറ് പേർ ഒരു ജാഥ പോലെ പോകും ഇവരും അവരുടെ സപ്പോർട്ടേഴ്സും ഒരു പോലീസ് സ്റ്റേഷൻ മുഴുവനും ഇടിച്ചു പൊളിച്ചു അതിനിപ്പോൾ അയാൾ അസം ജയിലിലാണ് ജയിലിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ അയാൾ ഒരു എം സീറ്റ് ജയിച്ചു അയാൾ ആ ഒരു പ്രൊട്ടസ്റ്റ് നടന്ന സമയം ആ ഒരു പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്ത ഉടനെ ഒരുപാട് സപ്പോർട്ട് വരുന്നു എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തി വെറും കർഷകരുടെ പ്രശ്നം മാത്രം ആ ഒരു പ്രതിഷേധത്തിൽ അയാൾ പറഞ്ഞില്ല അതിന് പകരം പഞ്ചാബിലെ മറ്റ് പ്രശ്നങ്ങളും എടുത്തുകൊണ്ടുവന്ന് ആ ഒരു പ്രതിഷേധത്തിൽ സംസാരിക്കാൻ തുടങ്ങി ഇതൊക്കെയാണ് ആ പ്രതിഷേധ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങൾ ശരി ഇവർക്കും ആ പ്രതിഷേധത്തിനും എന്ത് ബന്ധം ഇവർ പ്രത്യേക ഒരു പാർട്ടിയല്ലേ എന്തുകൊണ്ട് ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത എല്ലാവരും ടെററിസ്റ്റ് എന്ന് പറയുന്നു എന്തിനും എന്ന് പറയുന്നു ഇങ്ങനൊരു ചോദ്യം വന്നാൽ അവർ ഒരു സെപ്പറേറ്റ് പാർട്ടിയാണ് അവരുടെ നല്ലതിനു വേണ്ടി അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി യുവാക്കൾക്കിടയിൽ മതരാഷ്ട്രീയവും രാഷ്ട്രീയവും ആക്രമണവും പടർത്താൻ തുടങ്ങി എന്നാൽ ഇവർക്കും കർഷകർക്കും യാതൊരു ബന്ധവുമില്ലായിരുന്നു കർഷകരുടെ ഈ പ്രതിഷേധത്തെ പ്രയോജനപ്പെടുത്തി പഞ്ചാബിൽ മുളച്ചുപോങ്ങി വന്നവരാണിവരൊക്കെ അതുകൂടാതെ പ്രതിഷേധത്തിനിടയ്ക്ക് സിഖുകാർ ചില അക്രമകരമായ കാര്യങ്ങളും ചെയ്തു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം വർഷം തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തെ അവഹേളിച്ചുവെന്ന് പറഞ്ഞ് ഒരു കർഷകനെ ബാരിക്കേഡിൽ കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൈ വെട്ടി അദ്ദേഹത്തിന്റെ അടുത്തായി തന്നെ അതേ ബാരിക്കേഡിൽ ആ കൈയും കെട്ടിയിട്ട് അയാളെ ടോർച്ചർ ചെയ്തു ഇരുപത് മുപ്പത് പേർ ചേർന്ന കർഷകനെ അടിച്ചു ആ ഒരു പ്രതിഷേധ സ്ഥലത്ത് തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാനാണ് ഭരണകക്ഷി ഞാൻ ഒരു മോശമായ ബില്ല് പാസ് ചെയ്തു ഇത് കാരണം ഒരു പ്രതിഷേധം ഇന്ത്യയിൽ ഉണ്ടായി ഇൻ്റർനാഷണൽ ലെവൽ വരെ ആ ഒരു പോരാട്ടം തുടരുകയും ചെയ്തു അപ്പോൾ ഞാനും എൻ്റെ സപ്പോർട്ടേഴ്സും എന്തായിരിക്കും ചെയ്യുക ആ പ്രതിഷേധത്തെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ശ്രമിക്കും ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അവനോട് പറയാൻ എന്തെങ്കിലും ഒരു ഉത്തരം വച്ചിട്ടുണ്ടാകാം ആ ഒരു ഉത്തരമാണ് ഈ ടെററിസം ഞാൻ പറഞ്ഞതുപോലെ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്ത എല്ലാവരും കർഷകരായിരുന്നു അവരാ പ്രൊട്ടസ്റ്റ് ചെയ്തത് ഖാലിസ്ഥാനു വേണ്ടിയല്ല അവരുടെ ലാഭമെല്ലാം ഈ ഇടയിൽ പ്രവർത്തിക്കുന്ന ബ്രോക്കേഴ്സ് ആണ് കൊണ്ടുപോകുന്നത് ഇതിൽ ഇങ്ങനെ ഒരു ബില്ല് കൂടെ കൊണ്ടുവന്നാൽ അവർ പട്ടിണി കിടന്ന് മരിക്കും അതിനാൽ ഈ ഒരു ബില്ല് വേണ്ട എന്നതിന് വേണ്ടിയാണ് ആ ഒരു പ്രൊട്ടസ്റ്റ് തന്നെ ഉണ്ടായത് എന്നാൽ അത് അവസാനിപ്പിക്കാനായി ഇവരെല്ലാം തീവ്രവാദികൾ ഇവരെല്ലാം ഖാലിസ്ഥാൻ ഇവരെല്ലാം സെപ്പറേറ്റേഴ്സ് ആണെന്ന് മുദ്രകുത്തുന്ന രീതിയിലായിരുന്നു കങ്കണിയുടെ ആ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നത് യഥാർത്ഥ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരെ അപകീർത്തിപ്പെടുത്തുന്നതിൻ്റെ ഫലമായിരുന്നു ആ ഒരു സംഭവം അതേസമയം സമര രംഗത്ത് സജീവമായി പോരാടുന്നവർക്കിടയിൽ ദുഷ്പ്രഭുക്കളുടെ കടന്നുകയറ്റവും ഉണ്ടായിരുന്നു ശരി ഇനി അവരെ അടിച്ച സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാൻ സാധിക്കും സാധാരണ ഒരു കർഷക കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി അവർക്ക് കങ്കണ ചെയ്ത ആ ട്വീറ്റും അവരുടെ പെരുമാറ്റവും ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല അതിന് തിരിച്ചടി നൽകാൻ ഒരു അവസരത്തിനായി കാത്തിരുന്നു ആ ഒരു അവസരം കിട്ടിയതും അതവർ പ്രയോജനപ്പെടുത്തി മറ്റൊരു ഭാഗം നോക്കിയാൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നിങ്ങൾ എന്നെ അടിക്കുമോ ശരി നിങ്ങളെപ്പോലെ ഒരു പത്ത് പേർ എന്നെ അടിക്കാൻ വന്നാൽ എന്ത് മോശമായി ആ ഒരു അവസ്ഥ മാറും അതാണ് ഇവിടെയും സംഭവിച്ചത് മാത്രമല്ല അടിച്ച പെൺകുട്ടി ഒരു പോലീസ് ഓഫീസറായിരുന്നു അവർ പോലീസ് യൂണിഫോം ധരിച്ചിരിക്കുകയായിരുന്നു ജനങ്ങളുടെ ക്രമസമാധാനം നിലനിർത്തേണ്ട ഒരു അധികാരി തന്നെ തൻ്റെ അധികാരത്തെ ദുഷ്പ്രയോഗം ചെയ്യുകയായിരുന്നു അവിടെ ഉണ്ടായത് എല്ലാവർക്കും എതിർത്ത് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ആക്രമണം ഒന്നിനും ഒരു പ്രതിവിധിയാകില്ല ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ സംഭവത്തെ വിവരിക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം